الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وسبحان الله وما أنا من المشركين سنهم الله ستي وشواسي وشواسي نيغلا نما يلام سرشتك غيوم پريبالي چوند ريك غيوم چيينا كاروني وانا يا الله سبحانه وتعالى سوكشي چوند നല്ലവരായി നന്മയുള്ളവരായി ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ലോകം മുഴുവൻ അറഫ പ്രഭാഷണത്തിന് കാതോർക്കാനിരിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധമായ അറഫയിൽ നിന്ന് ലോകം കേട്ട അതിശ്രദ്ധേയമായ ഒരു സംസാരമുണ്ട്. ആ സംസാരം നിർവഹിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാന കർമ്മമാണ് അറഫയിൽ സംഗമിക്കുക എന്നത്. അറഫയിൽ സംഗമിക്കാത്തവന് ഹജ്ജില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ സംഗമ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഖുതുബ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുള്ള, ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അധ്യാപനങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു സംസാരമാണ്.
അന്നത്തെ ആ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രദ്ധേയമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണെന്നും ഒത്തൊരുമയോടുകൂടി കഴിയേണ്ടവരാണ് എന്നുമാണ്. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് സംഗമിച്ച ആ അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചത് മുഴുവൻ മനുഷ്യരെയുമാണ്. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാണ്, ഒരേ റബ്ബാണ് എല്ലാവരുടേതും. ലോകത്തെ എല്ലാ മനുഷ്യന്റെയും സൃഷ്ടാവ്, അവനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ ഒരേ ഒരുത്തനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും പൂർവ്വ പിതാവ് ഒരാളാണ്. ഒരേ പിതാവിൽ നിന്ന് ജന്മമെടുത്തവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് അലാ, നിങ്ങൾ അറിയുക, ലാ ഫദല ലി അറബിയ്യൻ അലാ അജമീ, അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയും സവിശേഷതയും ഇല്ല. വലാ ലി അജമീയ്യൻ അലാ അറബിയ്യൻ, ഒരു അനറബിയായ ഒരാൾക്കും അറബിയായ ഒരാളേക്കാളും ശ്രേഷ്ഠതയില്ല. വല അഹ്മർ അല അസ്വദിൻ വല അസ്വദ അല അഹ്മർ, വെളുത്ത് തുടുത്ത് ചുവന്ന ഒരു വ്യക്തിക്ക് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. സൗന്ദര്യത്തിൻ്റെ ചുമപ്പും തുടുതുടുപ്പുമുള്ള ഒരാളേക്കാളും കറുത്തവനും ഒരു സവിശേഷതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, ഏകനായ റബ്ബിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു സവിശേഷതയും മറ്റൊരാൾക്കും ഒരാളിൽ നിന്നും മറ്റൊരാളെയും വ്യതിരക്തമാക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സംസാരത്തിൽ പറഞ്ഞു. ലോകത്ത് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ പലതും ലോകം കേട്ടിട്ടുണ്ട്. പക്ഷേ സമ്പൂർണമായ, സമഗ്രമായ, സവിശേഷമായ ലോകത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നിർവഹിച്ചത് അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവരും തുല്യരാണ്. സാമ്പത്തിക ശേഷി ഒരാളെയും വ്യത്യസ്തനാക്കുന്നില്ല. സൗന്ദര്യം ഒരാളെയും വ്യതിരക്തനാക്കുന്നില്ല. തറവാടിത്തമോ താൻപോരിമയോ അതുണ്ടാകേണ്ടതില്ല. നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, വ്യതിരക്തമാക്കുന്നത്, ഒരാൾക്ക് മറ്റൊരാളെക്കാളും ശ്രേഷ്ഠതയുണ്ടാക്കി കൊടുക്കുന്നത് തഖ്വ മാത്രമാണ്. സൃഷ്ടിച്ച റബ്ബിനെ, സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളെയും ക്രമീകരിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവനു മാത്രമാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് നമുക്കുമുള്ള പാഠമാണ്. നാം വിശ്വാസികളാണ്, നാം മുസ്ലിങ്ങളാണ്. സർവോപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആദ്യ തലമുറയുടെയും കൃത്യമായ ജീവിതചര്യകൾ പകർത്തി ജീവിക്കുന്ന സലഫികളാണ്, മുജാഹിദുകളാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനൊരു സലഫിയാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട്, ഞാനൊരു മുജാഹിദ് കുടുംബത്തിലെ അംഗമാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട്, ഞാനൊരു വിശ്വാസിയാണ്, എൻ്റെ മതം ഇസ്ലാമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് കേവലം നാവുകൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് പരലോകത്തൊരു സവിശേഷതയും നമുക്കുണ്ടാവുകയില്ല. ഈ പ്രഖ്യാപനങ്ങൾ, ഈ വാചകങ്ങൾ, അത് നമുക്ക് സവിശേഷതയായി തീരണമെങ്കിൽ ആ പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഞാനൊരു വിശ്വാസിയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടകളും ചര്യകളും സുന്നത്തുകളും പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം. അത് വസ്ത്രധാരണത്തിലുണ്ടെങ്കിൽ, അത് സ്വഭാവത്തിലുണ്ടെങ്കിൽ, അത് സംസാരത്തിലുണ്ടെങ്കിൽ, അത് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലുണ്ടെങ്കിൽ, അത് സാമ്പത്തിക മേഖലയിലുണ്ടെങ്കിൽ, അത് തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിൽ, അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ സവിശേഷതയായി തീരുന്നത്. ബാക്കിയെല്ലാം തുല്യമാണ്. സമ്പത്ത്, അധികാരം, പദവികൾ, സൗന്ദര്യം, ഒന്നുകൊണ്ടും റബ്ബിൻ്റെ അടുത്ത് ശ്രേഷ്ഠതയുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെയും നമ്മെ ഓരോരുത്തരെയും ആ പ്രഭാഷണത്തിൽ പഠിപ്പിച്ചു. രണ്ടാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഉമ്മയുടെ, ഒരു ഉപ്പയുടെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ, പരസ്പര സഹോദരങ്ങളാണ് വിശ്വാസികൾ, പ്രത്യേകിച്ചും സാഹോദര്യ ബന്ധത്തോടുകൂടി ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ സാഹോദര്യ ബന്ധത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അലാ അറിയുക, വല യഹില്ലു ലിംരിഇൻ മിമ്മാലി അഖീഹി ഷൈഉൻ, തന്റെ സഹോദരന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ ഒരാൾക്കും അനുവദിക്കപ്പെട്ടതല്ല. ഇല്ലാ ബിത്വീബി നഫ്സിൻ മിൻഹു, അവൻ സംതൃപ്തമായി മനസ്സറിഞ്ഞ് നൽകുന്നതൊഴികെ. നമ്മുടെ സഹോദരങ്ങൾ, വിശ്വാസികൾ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, സാഹോദര്യ ബോധ്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഒരാളുടെയും സമ്പത്തിൽ നമുക്കൊരവകാശവുമില്ല. ഒരാളുടെയും ഒരു നാണയത്തൊട്ട് അനർഹമായ രൂപത്തിൽ നമ്മുടേതാക്കാൻ നമുക്കൊരവകാശവുമില്ല, ഒരു അർഹതയുമില്ല. അത് ഹലാലാവുകയില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിത്വീബി നഫ്സിൻ മിൻഹു, അവൻ ആരാണോ, ആരുടേതാണോ സമ്പത്ത്, അയാൾ സംതൃപ്ത മനസ്സുമായി നമുക്ക് നൽകുന്നതൊഴികെ. നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ ആ പ്രഭാഷണത്തിലും ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളുടെ ഒരു നാണയത്തുട്ടിനു പോലും നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഒരു പിടി മണ്ണ്, അതിർത്തിയിൽ നാട്ടിവെച്ചിട്ടുള്ള ഒരു അതിർത്തിയുടെ കല്ല്, ഒരു വേലിക്കല്ല്, അത് മാറ്റി സ്ഥാപിച്ച് ഒരു പിടി മണ്ണ് പോലും സ്വന്തമാക്കാനുള്ള അവകാശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തില്ല. അതാരുടേതാണോ അവൻ മനസ്സറിഞ്ഞ് സംതൃപ്തിപ്പെട്ട് നൽകുന്നുവെങ്കിൽ അത് സ്വീകരിക്കാമെന്നല്ലാതെ വേറെ ഒരു രൂപത്തിലും അനർഹമായി അത് കവർന്നെടുക്കുക വിശ്വാസിക്ക് പാടില്ലാത്തതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ സംസാരത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഓരോരുത്തരുടെയും രക്തം, ഓരോരുത്തരുടെയും ധനം, ഓരോരുത്തരുടെയും അഭിമാനം അത് പവിത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും ബൈനകും ഹറാമുൻ, മനുഷ്യരെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങൾക്കിടയിൽ അത് പരസ്പരം അത് പവിത്രമായതാണ്. ഏതുപോലെ പവിത്രമാണ്? കഹുറുമത്തി യൗമികും ഹാദാ, ലോകത്തെ ഏറ്റവും നല്ല ദിവസമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അറഫ ദിവസമാണ്. അറഫ ദിവസമാണ് ലോകത്തെ ഏറ്റവും നല്ല ദിവസം. ആ ദിവസത്തിൽ പ്രവാചകൻ പറയാൻ, ഇന്നത്തെ ഈ ദിവസത്തെ പോലെ പവിത്രമാണ് ഓരോരുത്തരുടെയും രക്തം, ഓരോ മനുഷ്യന്റെയും അഭിമാനം, ഓരോ മനുഷ്യന്റെയും ധനം. അതുപോലെ തന്നെ ഫീ ഷഹ്രികും ഹാദാ, ഈ മാസത്തെ പോലെ പവിത്രമാണ്. പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം. ഈ മാസം എത്ര പവിത്രമാണോ അതുപോലെ പവിത്രമാണ് ഓരോരുത്തരുടെയും അഭിമാനം, ഓരോരുത്തരുടെയും രക്തം, ഓരോരുത്തരുടെയും സമ്പത്ത്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അതുപോലെ തന്നെ ഫീ ബലദികും ഹാദാ, ഈ രാജ്യത്തെ പോലെ ലോകത്തെ ഏറ്റവും പുണ്യം നിറഞ്ഞ മണ്ണ്, അത് മക്കയുടെ പവിത്രമായ ഭൂമിയാണ്. ഈ രാജ്യം എത്രമേൽ പവിത്രമാണോ, നാം സംഗമിച്ചിട്ടുള്ള ഈ മാസം എത്രമേൽ പവിത്രമാണോ, ദുൽഹിജ്ജ 9-ന്റെ അറഫ ദിവസം എത്ര പവിത്രമാണോ, മനുഷ്യരെ അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ധനം, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം, നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തം. ഇലാ യൗമി തൽഖൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെയും, ലോകം അവസാനിക്കുന്നത് വരെയും ഓരോരുത്തരുടെയും അഭിമാനത്തിന് പവിത്രതയുണ്ട്, വിലയുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അനർഹമായി, അന്യായമായി, തനിക്ക് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടില്ലാത്ത രൂപത്തിൽ, താൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമം തനിക്ക് അനുവദിച്ചു തന്നിട്ടില്ലാത്ത രൂപത്തിൽ മറ്റൊരുത്തന്റെ രക്തം ചിന്തുമ്പോൾ, മറ്റൊരുത്തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ അതിനെന്തെല്ലാം ന്യായീകരണങ്ങൾ അത് നടത്തുന്നവർ പറഞ്ഞാലും കണ്ടെത്തിയാലും ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഓരോ തുള്ളി രക്തവും അത് പവിത്രമാണ്, അതിന് വിലയുണ്ട്, ഓരോ ജീവനും വിലയുള്ളതാണ്. വിശുദ്ധമായ അറഫാ ദിവസത്തെ പോലെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ പോലെ, പരിശുദ്ധമായ മക്കയുടെ മണ്ണിനെ പോലെ പവിത്രമാണ് ഓരോ ജീവനും, ഓരോ നാണയത്തുട്ടും അത് പവിത്രമാണ്. ഓരോരുത്തരുടെയും അഭിമാനം അത് വിലയുള്ളതാണ്. ആ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുന്ന, ഒരുത്തന്റെ ധനം നഷ്ടപ്പെടുത്തുന്ന, അത് അപഹരിച്ചെടുക്കുന്ന, ഒരുത്തന്റെ രക്തം ചിന്താൻ കാരണമാകുന്ന ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂട. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരുത്തനും വഷളായിക്കൂട, നമ്മുടെ ഒരു സംസാര ശൈലി കൊണ്ട് ഒരുത്തന്റെയും അഭിമാനം നഷ്ടപ്പെട്ടുകൂടാ. നമ്മളുടെ ഗ്രൂപ്പുകളിൽ നാം ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോ പോലും മറ്റൊരുത്തന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. തമാശക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, വെറുതെ നമ്മൾ മാത്രമുള്ള
എല്ലാ തമാശകളും നമ്മൾ ചർച്ച ചെയ്യുന്ന ഇടമായിരിക്കാം, നമ്മുടെ കൂട്ടുകെട്ടായിരിക്കാം, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, നാം വിളിക്കുന്ന ഒരു പേര്, നാം പറയുന്ന നമ്മുടെ ഒരു സംസാരത്തിന്റെ ഒരു ശൈലി, നാം ഷെയർ ചെയ്യുന്ന ഒരു കമന്റ്, അത് മറ്റൊരുത്തന്റെ അഭിമാനത്തെ വേദനിപ്പിക്കുന്നതാകരുത്. മാനുഷികമായി സംഭവിക്കുന്ന അബദ്ധങ്ങൾ അതൊക്കെ അറിഞ്ഞും അറിയാതെയും പകർത്തി നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അത് ഷെയർ ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കണം, അതവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നുണ്ടെങ്കിൽ. ഇല്ല, പരിശുദ്ധമായ മക്കയെപ്പോലെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെപ്പോലെ, അതിന്റെ അറഫയിലെ ആ സംഗമത്തിന്റെ ദിവസത്തെപ്പോലെ പവിത്രമായ ഒന്നിനെ നാം ക്ഷതപ്പെടുത്തുകയില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദീർഘമായ അറഫയിലെ സംസാരത്തിൽ വീണ്ടും പറഞ്ഞു, മനുഷ്യരെ, പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നോക്കൂ, നിങ്ങൾ എത്ര തവണയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യം ആ സംസാരത്തിൽ പ്രവാചകൻ പറഞ്ഞത്? ഓരോ വാക്കിലും സാമ്പത്തിക രംഗത്ത് കാത്തു സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയെ എത്ര തവണയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്? പ്രവാചകൻ പറഞ്ഞു, വഇന്ന കുല്ല റിബൻ മൗളൂഉൻ, എല്ലാ പലിശയും അതിനെ ദുർബലമാക്കിയിരിക്കുന്നു. വലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മുതല് നിങ്ങൾക്ക് വാങ്ങാം. പലിശക്ക് കടം കൊടുത്തിട്ടുണ്ടോ, പലിശ അതിനെ ദുർബലമാക്കിയിരിക്കുന്നു. പലിശ നിങ്ങൾ വാങ്ങരുതേ, കൊടുത്ത മുതല് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയോഗ്യമായ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗളൂഉൻ കുല്ല, എന്റെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ ഞാനിതാ അതിനെ ദുർബലമാക്കിയിരിക്കുന്നു, ഇനി അദ്ദേഹത്തിന് അത് വാങ്ങാൻ കഴിയില്ല. ഒരുപാട് ആളുകൾക്ക് പലിശക്കു പണം കൊടുത്തിരുന്ന മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ പലിശ ഞാനിതാ ഇവിടെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറ്റി തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാതൃകയായിരുന്നു കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ വിശുദ്ധമായ ദിനത്തിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചു, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നിഷിദ്ധമാണ്. നമുക്ക് നാം ഓടിക്കുന്ന വാഹനം, നാം താമസിക്കുന്ന വീട്, നമ്മുടെ കച്ചവട സ്ഥാപനം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഈ അനുഗ്രഹീത സമയത്ത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. തന്റെ അവസാനത്തെ സംസാരത്തിലും മനുഷ്യരെ പലിശയുമായുള്ള ഇടപാടുകൾ അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ നമ്മൾ നെഞ്ചേറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾ പലിശയോട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. വാഹനമില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരാളെ വിളിക്കേണ്ടി വരും, കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ആ പ്രയാസമാണ് പലിശ ഇടപാടിലൂടെ ഒരു വാഹനം സ്വന്തമാക്കുന്നതിനേക്കാളും പരലോകത്ത് നമുക്ക് ഉത്തമമായിട്ടുള്ളത്. താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഒരുപക്ഷെ വാടക വീടുകളിൽ താൽക്കാലിക അഭയം നമ്മൾ തേടേണ്ടി വരും. പക്ഷേ ആ വാടക വീടാണ് പലിശയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട്ടിലെ താമസത്തെക്കാളും പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അവസാന സന്ദർഭങ്ങളിൽ നമുക്ക് നൽകിയ ഉപദേശമാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞു, നമ്മളുടെ ഭാര്യമാരോടും സ്ത്രീകളോടും നാം പാലിക്കേണ്ട ബാധ്യതകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമ്മളോട്, സഹോദരങ്ങളെ, നമ്മൾ ഭർത്താക്കന്മാരാണ്. ഈ സംസാരം കേൾക്കുന്ന പുരുഷന്മാരിൽ ഭൂരിഭാഗം ആളുകളും ഭർത്താക്കന്മാരാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ കീഴിൽ ഒരു സ്ത്രീ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളുടെ ഭാര്യമാർ അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന അമാനത്തൻ, നിങ്ങളുടെ ഭാര്യമാർ പടച്ചുറപ്പ് നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. ആ അമാനത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ സ്വകാര്യതകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. അവളുടെ പിതാവിൽ നിന്ന് റബ്ബിന്റെ നാമം ഉച്ചരിച്ച്, നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, റബ്ബിന്റെ നാമത്തിൽ ഏറ്റെടുത്തപ്പോഴാണ് അവൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടവളായത്. അതുകൊണ്ട് അത് അമാനത്താണ്. ആ അമാനത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് കുറേ ബാധ്യതകളുണ്ട്. വലക്കും അലൈഹിന്നഹക്കുൻ, തിരിച്ചങ്ങോട്ടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടോ, നിങ്ങളുടെ പെണ്ണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടോ, അവൾക്കുള്ള വസ്ത്രത്തിനുള്ള വകയും ഒരുക്കിക്കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം. സംസാരത്തിലും സാമീപ്യത്തിലും എല്ലായിടത്തും മാന്യത പുലർത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലയിടത്തും കൂട്ടുകെട്ടും പലരുമായി ഒന്നിച്ചു പോയി പലപ്പോഴും പല രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ
നമ്മളുടെ ഭാര്യയ്ക്കും അവൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, നമ്മളുടെ കുടുംബത്തിനും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണത്തിൻ്റെ വക എന്നുമില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നാം കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കുക, നാം ധരിക്കുമ്പോൾ അവർക്കും ധരിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കുക എന്നത് ബാധ്യതയായി തൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സംസാരത്തിൻ്റെ ദീർഘമായ സംസാരത്തിൻ്റെ അവസാന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കായ സ്വഹാബത്തിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദീർഘമായ ഉപദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഹലാ അൽ ബല്ലഗ്തു, മനുഷ്യരെ ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? മക്കയിൽ നിന്ന് ഹിറയിൽ നിന്ന് തുടങ്ങിയ ഈ ദൗത്യം 23 വർഷം പിന്നിടുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? അവിടെ കൂടിയ സ്വഹാബത്ത് പറഞ്ഞു, ഖാലു നഅം, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുമ്മ അഷ്ഹദ്, അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചു എന്നതിന് അള്ളാഹുവേ നീ സാക്ഷിയാണ്. അതുകൊണ്ട് ഇവിടെ ഹാജറുള്ളവർ, എന്നെ കേൾക്കുന്നവർ, ഇത് ഹാജറില്ലാത്ത, ഇവിടെ എത്തിയിട്ടില്ലാത്ത, ഇവിടെ സംഗമിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം. നേരിട്ട് കേൾക്കുന്നവരെക്കാളും പിന്നീട് എത്തിക്കപ്പെടുന്ന എത്ര ആളുകളാണ് നേരിട്ട് കേൾക്കുന്നവരെക്കാളും നന്നായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ കൽപ്പനയെ, ഈ സംസാരത്തിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തെ നെഞ്ചേറ്റിയത് കൊണ്ടാണ് അന്ന് അറഫയിൽ ആ കാരുണ്യത്തിന്റെ റസൂലിന്റെ സംസാരം കേൾക്കാൻ അവിടെ സംഗമിച്ചത് 100,000-ൽ വിശ്വാസികളാണ്. അവരിൽ 10,000-ൽ ആളുകൾ മാത്രമാണ് മക്കയിലെയും മദീനയിലെയും ഖബർസ്ഥാനങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടത്. ബാക്കിയുള്ള 10,000 ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ മറമാടപ്പെട്ടത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന ഉത്തരവാദിത്തം, അത് ആ സ്വഹാബത്തിനെ മാത്രം ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ല, നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 108-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞില്ലേ, ഉൽ, പ്രവാചകരെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, അത് ഇലല്ലാഹി അലാ ബസീറ, ഞാൻ അള്ളാഹുവിലേക്ക് ആളുകളെ ദൃഢബോധ്യത്തോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, ഞാനും, വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്നവരും, കാരുണ്യത്തിന്റെ റസൂലിനെ പിൻപറ്റുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് അറിഞ്ഞ സത്യം അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. ആ ഉപദേശത്തിന് സ്വഹാബത്ത് വില കൊടുത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ സംഗമിക്കാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മൾ വിശ്വാസികളായത്, നമ്മൾ പടച്ചവനെ കുറിച്ചുള്ള ബോധ്യമുള്ളവരായത്, നാം ജീവിക്കുന്ന പരിസരങ്ങളിലുള്ള മഹാഭൂരിപക്ഷം ഇന്നും ആ സ്രഷ്ടാവിനെ അറിയാത്തവരാണ്. തൗഹീദ് ഉണ്ട് എന്ന് പറയുന്നവർ പോലും തൗഹീദിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു കാലത്ത് വിശ്വാസി എന്ന് പറയപ്പെടുന്നവൻ പോലും അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കുമുണ്ട് ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കൊടുത്ത ദിവസമാണ് അറഫയുടെ ദിവസം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്യൗമ, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നത്തെ ദിവസം ദീന നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീനിൽ ഒരാൾക്ക് സ്വർഗം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും, ഒരാൾക്ക് നരകത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇനി പുതിയൊരാഘോഷത്തിന്റെ, ഇനി പുതിയൊരാചാരത്തിന്റെ, ഇനി പുതിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ, ഒരു പ്രത്യേകമായ ദിക്റിന്റെ, ഒരു പ്രത്യേകമായ ഹൽക്കയുടെ, ഒരു പ്രത്യേകമായ സംഗമത്തിന്റെ ആവശ്യം ഇനി ഇല്ലാത്ത വിധം മുഴുവനും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ. പൂർണ്ണമായ ഒരു മതം നമ്മളിൽ ഏൽപ്പിച്ചിട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. സഹോദരങ്ങളെ, മരിക്കണ സമയത്ത് ഒരാൾ നമ്മളോട് പറയുന്ന ഒരു വാക്ക്, മരണത്തിൻ്റെ 2-3 ദിവസം മുമ്പ് ഒരാൾ നമ്മളോട് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന് എത്ര വില കൊടുക്കും നമ്മൾ. മരിക്കണതിൻ്റെ 1 കൊല്ലം മുമ്പ്
നമ്മളോട് ഒരാൾ ഒരു വസീയത്ത് പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ ആവർത്തിച്ച് പറയും, മരിക്കണേന്റെ കഴിഞ്ഞ കൊല്ലം മുമ്പും എന്നോട് അവനെ പറഞ്ഞതാണ്, കഴിഞ്ഞ വർഷം പോലും അവൻ എന്നോട് ഇത് പ്രത്യേകം പറഞ്ഞത്, എത്ര തവണ നമ്മൾ പറയും. ഈ സാരോപദേശങ്ങളൊക്കെ തുടങ്ങുന്നതിന്റെ മുൻപ് അറഫയിൽ ആദ്യം പ്രവാചകൻ പറഞ്ഞ എന്താറിയോ, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രീ ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം എനിക്കറിയില്ല ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ ഈ ഭൂമിയിൽ വെച്ച് സംഗമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ വാക്കൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മളോട് സംസാരിച്ച സംസാരമാണ് മേൽപ്പറഞ്ഞതൊക്കെയും. എന്ത് വില കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഉപദേശങ്ങൾക്ക്! ആ വാക്ക് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഒരു കാര്യം പൂർണ്ണതയിലെത്തിയാൽ പിന്നീട് കുറവാണ് സംഭവിക്കുക. ഇസ്ലാം അതിന്റെ പൂർണ്ണതയിലെത്തി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അധിക കാലം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് ആ വാക്കിൽ നിന്ന് ഉമർ റളിയല്ലാഹു തിരിച്ചറിഞ്ഞു. മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സംസാരിച്ച ഈ സംസാരങ്ങൾക്ക്, ജീവിതത്തിന്റെ സകല മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ അധ്യാപനങ്ങൾക്ക് ഇത്ര കാലത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വില കൊടുത്തിട്ടുണ്ട്! സ്വന്തം ഉമ്മ മരിക്കുന്നതിൻ്റെ മുൻപ് പറഞ്ഞ വാക്കിപ്പോഴും മനസ്സിലുണ്ട്. സ്വന്തം ബാപ്പ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആ ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ മനസ്സറിഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ മരിക്കുന്നതിൻ്റെ മുൻപ് പറഞ്ഞ ഈ സാരോപദേശങ്ങൾക്ക് നമ്മൾ വില കൊടുത്തിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ചിന്തിക്കാൻ ഇത്തരം ദിവസങ്ങൾ നമ്മെ സഹായിക്കേണ്ടതുണ്ട്. അല്ലാഹു നന്മകൾക്കെല്ലാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. വസുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ ചോദിക്കപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, ഫഖാല യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷവും വരുന്ന ഒരു വർഷവും, അഥവാ രണ്ടു വർഷങ്ങളിൽ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിൽ സംഭവിച്ച ചെറുദോഷങ്ങൾ നമുക്ക് പുറത്തു കിട്ടാനുള്ള വഴിയാണ് അറഫാ ദിവസത്തെ നോമ്പ് എന്ന്. അതുകൊണ്ട് ആ നോമ്പ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് നമുക്ക് ദുൽഹിജ്ജ 9. നമുക്കെന്നാണോ ദുൽഹിജ്ജ 9, അന്നാണ് നമ്മൾ അറഫ നോമ്പ് എടുക്കേണ്ടത്. അറഫയിൽ ഹാജിമാർ സംഗമിക്കുമ്പോൾ അതിനോടുള്ള ഐക്യദാർഢ്യമാണ് അറഫ നോമ്പ് എന്ന് പറയുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു ഐക്യദാർഢ്യം ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഇസ്ലാം പ്രായോഗികതയുടെ മതമാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം ഹാജിമാർ അറഫയിൽ സമ്മേളിച്ചു. അറഫ പ്രഭാഷണത്തിന് കാതോർക്കാൻ അവരിങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ്. ഇതേ സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രിയുടെ തുടക്കവും പാതിരാത്രി പിന്നിട്ട് പ്രഭാതത്തിലേക്ക് എത്തുന്ന സമയമൊക്കെയാണ്. ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടതെങ്കിൽ ഇപ്പോൾ രാത്രിയായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കാലത്തും അവർക്ക് അറഫ നോമ്പെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് പ്രായോഗികതയുടെ മതമായ ഇസ്ലാം ഓരോരുത്തരുടെയും മാസത്തിൻ്റെ കാഴ്ചക്കനുസരിച്ച് അവൻ്റെ നോമ്പും പെരുന്നാളും തീരുമാനിക്കാൻ പറയുമ്പോൾ, ദുൽഹിജ്ജ 10 നമുക്ക് പെരുന്നാളാകുമ്പോൾ നമ്മുടെ ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് നോമ്പെടുക്കുക എന്നതാണ് സുന്നത്തിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഒരുപക്ഷെ മുൻപും വെള്ളപ്പൊക്കം പോലെയുള്ള ചില പ്രയാസങ്ങളുണ്ടായ അപൂർവം സന്ദർഭങ്ങളിൽ ഹജ്ജ് നടക്കാത്ത സമയങ്ങളുണ്ടായി. ഹജ്ജ് നടക്കാത്തൊരു സമയം മക്കയിലുണ്ടായാലും നമ്മൾ അറഫ നോമ്പെടുക്കുക എന്നത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടതെങ്കിൽ ആ ഒരു സംഗമം എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ നടക്കാതിരുന്നാൽ ആ വർഷം അറഫ നോമ്പില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ദുൽഹിജ്ജ 9, ആ ദുൽഹിജ്ജ 9 പേരാണ് യൗമു അറഫ. ദുൽഹിജ്ജ 10 പേര് യൗമുന്നഹർ, ബലിയുടെ ദിവസം. അതുകൊണ്ട് ആ അറഫ ദിവസത്തെ നോമ്പ്,
അതിൽ സജീവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. പെരുന്നാളിൻ്റെ ദിവസം പാലിക്കേണ്ട എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈദ് നമസ്കാരത്തിലേക്ക് പുറപ്പെടേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഓരോ പെരുന്നാളിനും നമ്മൾ കേൾക്കുന്നതാണ്, കുളിക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അതിന് ആ കുളിക്കേണ്ട രൂപത്തിൽ തന്നെ കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ നമസ്കാരം നിർവഹിക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. കഴിഞ്ഞ പെരുന്നാളിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഇൻഷാല്ലാ 7 മണിക്ക് ഇത്തവണ കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ചായിരിക്കും നമ്മളുടെ നമസ്കാരം നടക്കുക. പുറത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ഉപദേശങ്ങൾ ശ്രദ്ധിക്കാനും പറഞ്ഞതുകൊണ്ട്, പുറത്ത് നമുക്ക് അങ്ങനെ കൂടിയിരിക്കാൻ സൗകര്യമുള്ളതുകൊണ്ടും അത്തരം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ വരെ വരുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുക എന്നത് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇത് നമസ്കാരത്തിന് വരുമ്പോൾ അതുകൂടി കരുതി വരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ചെറിയ പെരുന്നാളിന്, ഈദുൽ ഫിത്തറിന് എന്തെങ്കിലും ഒന്ന് കഴിച്ച് നമസ്കാരത്തിലേക്ക് പുറപ്പെടുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ബലി പെരുന്നാളിന്, ഈദുൽ അദ്ഹക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ആ ചര്യകൾ നമ്മൾ പാലിക്കണം. തക്ബീർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും ദുൽഹിജ്ജ 9 പ്രഭാതം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമുത്തു ശരീഖിൻ്റെ അവസാന ദിവസത്തെ അസ്ർ വരെയും തക്ബീർ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ. ഒരാളിങ്ങനെ ചൊല്ലുക, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുക, ഒരേ താളത്തിലും ഈണത്തിലും ചൊല്ലുക എന്നതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചൊല്ലുന്നത് നമ്മൾ ഉച്ചത്തിൽ ചൊല്ലുക എന്നതാണ്. ആ തക്ബീർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ ചര്യകളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ പെരുന്നാളും നമ്മുടെ ദീനിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടകൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥ പ്രതികൂലമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എല്ലാ കാലാവസ്ഥകളും നമുക്ക് വേണ്ടിയാണ് അള്ളാഹു സംവിധാനിക്കുന്നത്. ചെറിയ പ്രയാസങ്ങൾ ഒരു പക്ഷേ നമുക്കതുകൊണ്ട് ഉണ്ടാകും. ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന, അതിനെ പഴി പറയുന്ന ഒരു സംസാര ശൈലി നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ ഒരിക്കലും കാലത്തെ കുറ്റപ്പെടുത്തരുത്. ഇന്നമ അനദ്ദഹ്റ, ഞാനാണ് കാലം. രാവും പകലും മഴയും വെയിലും എല്ലാം പടച്ചവൻ്റെ തീരുമാനമനുസരിച്ച് നടക്കുന്നത്. ഇനി ഓരോ പ്രദേശത്തും എത്ര മഴ കിട്ടണം, എത്ര മഴ കുറയണം ഒക്കെ പടച്ചവൻ്റെ തീരുമാനമാണ് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനം അല്ല നടപ്പാക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി പഴി പറയുന്നൊരു സ്വഭാവം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകരുത്. എന്നാൽ അതുമൂലം നമുക്കുണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള യഥേഷ്ടം പ്രാർത്ഥനകൾ ഓരോ വിഷയത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ പതിവാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ടവരുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നമ്മളുടെ ചില സഹോദരങ്ങളുണ്ട്. അവരുടെ ഉപ്പമാർ, ഉമ്മമാർ, കുടുംബം, അവർ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു വേഗത്തിൽ നീക്കിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശമനം അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ച് ഈ പള്ളിയിലെത്തിയ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മളോടൊപ്പം സജീവമായി ഉണ്ടായിരുന്ന നമ്മുടെ രക്ഷിതാക്കളുണ്ട്. നമ്മളുടെ സജീവ പ്രവർത്തകരുടെ രക്ഷിതാക്കളുണ്ട്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും, ഈമാനോടുകൂടി മരിച്ച മുഴുവൻ ആളുകളുടെയും ഖബറടത്തിന് അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ. മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരെ എല്ലാവരെയും അള്ളാഹു ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും മുത്തഖീങ്ങളായി ലോകത്തോട് വിട ചോദിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.